മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ വടക്കാഞ്ചേരിയിൽ NDRF സംഘത്തെ നിയോഗിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. കോലഴി ഗാന്ധിനഗറിന് സമീപം കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പുത്തൂർ കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ചു. കനത്ത മഴയിൽ വടക്കാഞ്ചേരി ചേലക്കര നഗരങ്ങൾ ഒറ്റപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മണലിപ്പുഴ കരകവിഞ്ഞു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്ങല്ലൂർ, കൊമ്പത്തുംകടവ്, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പുന്നൂർക്കുളം പരൂർ സ്വദേശി ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി BN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകുമെന്നും മന്ത്രി. നമസ്കാരം, വാർത്തകൾ വിശദമായി. തൃശൂർ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശം. പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. ചാലക്കുടി, കരുവന്നൂർ, മണലി പുഴകളിൽ വെള്ളം ഉയർന്നു. തൃശൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി. ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 6 താലൂക്കുകളിലായി നിലവിൽ 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. 917 കുടുംബങ്ങളിലെ 2490 പേരാണ് ക്യാമ്പിലുള്ളത്. ജില്ലയിൽ ദുരന്ത നിവാരണ അതോറിറ്റി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി 25 അംഗ NDRF സംഘത്തെ വടക്കാഞ്ചേരിയിൽ നിയോഗിച്ചു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ അധ്യക്ഷതയിൽ ഓൺലൈനായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. ഓഗസ്റ്റ് 2 വരെയുള്ള PSC പരീക്ഷകൾ മാറ്റിവച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കോലഴി ഗാന്ധിനഗറിന് സമീപം കനാലിലേക്ക് കാർ മറിഞ്ഞു. ഒരാൾ മരിച്ചു. കാറിലുണ്ടായിരുന്ന 4 പേരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് വീട്ടമ്മയ്ക്കും പേരക്കുട്ടിക്കും ദാരുണാന്ത്യം. അപ്പർ ഷോളയാർ ഡാമിനടുത്ത് മുക്ക് റോഡിൽ അറുമുഖന്റെ ഭാര്യ 56 വയസ്സുള്ള രാജേശ്വരി, ഇവരുടെ പേരക്കുട്ടിയും സുഗുണയുടെ മകളുമായ 16 വയസ്സുള്ള അജ്ഞാനപ്രിയ എന്നിവരാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കൂലിപ്പണിക്കാരനായ അറുമുഖൻ കുറച്ചകലെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന കെട്ടിടത്തിലായിരുന്നു അന്തിയുറങ്ങിയത്. സുഗുണ ജോലിയുടെ ഭാഗമായി എറണാകുളത്തുമായിരുന്നു. രാജേശ്വരിയും ചെറുമകൾ ജ്ഞാനപ്രിയയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ചൊവ്വാഴ്ച നേരം പുലർന്ന ശേഷമാണ് അടുത്തുള്ളവർ വിവരം അറിഞ്ഞത്. കനത്ത മഴയും പീച്ചി ഡാമിൽ നിന്ന് ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിപ്പിച്ചതോടെ മണലിപ്പുഴ കരകവിഞ്ഞ്. പുത്തൂർ നടത്തറ പഞ്ചായത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി. മൂർക്കനിക്കര, കൈനൂർ, പുഴമ്പള്ളം, വലക്കാവ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. പ്രദേശത്തെ മുഴുവൻ പേരെയും പഞ്ചായത്ത് അധികൃതർ ഒഴിപ്പിച്ചു. കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകൻ മകൻ അഖിലിനെയാണ് കാണാതായത്. പുത്തൂർ പാലത്തിന് സമീപം പുഴ കരകവിഞ്ഞ് വെള്ളം റോഡിലേക്ക് കയറിയതിനെ തുടർന്ന് പുത്തൂർ മാന്നാമംഗലം റൂട്ടിൽ വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിലായി 6 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ഗുരുവായൂർ തൊഴിയൂരിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. അന്നൂർ ചക്കിത്തറ റോഡിൽ വാഴപ്പള്ളി വീട്ടിൽ ജേക്കബിന്റെ മകൻ 20 വയസ്സുള്ള ഡിങ്കിളാണ് മരിച്ചത്. തൊഴിയൂർ പാലേമാവ് പള്ളി റോഡിൽ വെള്ളിത്താട്ടിൽ അബുവിന്റെ വീട്ടുവളപ്പിലെ കുളത്തിലാണ് വീണത്. 2 സുഹൃത്തുക്കൾക്കൊപ്പം കുളക്കരയിൽ ഇരിക്കുകയായിരുന്നു. എഴുന്നേറ്റ് പോകുന്നതിനിടെ ഡിങ്കിൾ കാൽവഴുതി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും നാട്ടുകാർ ഡിങ്കിളിനെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വൈദികനാകാനായി ഉത്തർപ്രദേശിൽ പഠിക്കുകയാണ് ഡിങ്കിൾ.
വടക്കാഞ്ചേരി ഇരട്ടക്കുളങ്ങര ആയുർവേദ ആശുപത്രിക്ക് സമീപം മണ്ണിടിഞ്ഞു. 4 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 11 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 2018 മണ്ണിടിച്ചിലുണ്ടായി നശിച്ചതിനെ തുടർന്ന് പുനർനിർമ്മിച്ച വീടുകളാണ് വീണ്ടും മണ്ണിടിച്ചിലിൽപ്പെട്ടത്. പരാതികൾ നൽകിയിട്ടും ഒരു നടപടിയും അധികൃതരുടെയോ നഗരസഭയുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. കനത്ത മഴയിൽ ചേലക്കര മേഖലയിൽ വെള്ളം കയറി. ചേലക്കര പഴയന്നൂർ ടൌണുകളിലെ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വെള്ളം കയറി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ചേലക്കര പോലീസ് സ്റ്റേഷൻ വെള്ളക്കെട്ടിലായി. ചേലക്കര പുതുപ്പാലം നിറഞ്ഞൊഴുകി കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ചേലക്കര തോട്ടേക്കോട് മടപ്പാട്ടുപറമ്പിൽ ഹനീഫയുടെയും സഹോദരൻ അഷ്റഫിന്റെയും വീടുകളുടെ ചുറ്റുമതിൽ തകർന്ന് വീടിനുള്ളിലേക്ക് വെള്ളം കയറി. വീട്ടിലുണ്ടായിരുന്നവരെ മാറ്റി താമസിപ്പിച്ചു. ചേലക്കര ടൌണിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചു. ചേലക്കരയിൽ ദുരിതാശ്വാസ ക്യാമ്പും തുറന്നു. ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് തുറന്നിരിക്കുന്നത്. കിള്ളിമംഗലം ചിറങ്കോണം ഭാഗത്ത് മതിൽ ഇടിഞ്ഞ് റോഡിലേക്ക് വീണു. പഴയന്നൂരിലെ ഗായത്രി പുഴയും ചീരക്കുഴി ഡാമും നിറഞ്ഞൊഴുകി. ഭാരതപ്പുഴയിൽ ഒഴുക്ക് ശക്തമായതിനെ തുടർന്ന് പഴയ കൊച്ചിൻ പാലത്തിന്റെ ഒരു സ്പാൻ ഒഴുക്കിൽപ്പെട്ട് തകർന്നു വീണു. കനത്ത മഴയിൽ വടക്കാഞ്ചേരി നഗരം ഒറ്റപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ 2 ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. അകമലയിൽ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മണ്ണൊലിച്ച് ട്രാക്കിന് ബലക്ഷയമുണ്ടെന്ന സംശയത്താൽ ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം നിർത്തിവച്ചു. ഇരട്ടക്കുളങ്ങരയിൽ മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് സമീപത്തെ വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപവും കുറാഞ്ചേരി ബൈപ്പാസിലും മണ്ണിടിച്ചിലുണ്ടായി. ഓട്ടുപാറ വാഴാനി റോഡിലും ബസ് സ്റ്റാൻഡ് പരിസരത്തും വെള്ളം കയറി. ഓട്ടുപാറ വാഴാനി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ടൌണിനോട് ചേർന്നുള്ള ചാലിപ്പാടം, ഡിവൈൻ ആശുപത്രി, സ്കൂൾ ഗ്രൌണ്ട്, മാരാത്തുകുന്ന്, പുല്ലാനിക്കാട്, കുമരനെല്ലൂർ, മംഗലം, കല്ലംകുണ്ട്, പരുത്തിപ്ര, അകമലവളവ് എന്നീ പ്രദേശങ്ങളിൽ വെള്ളം കയറി. മാരാത്തുകുന്ന് വെള്ളക്കെട്ടിൽ കുടുങ്ങിയ താമസക്കാരെ ഫയർഫോഴ്സ് എത്തി ഫൈബർ ബോട്ടുകളിൽ രക്ഷപ്പെടുത്തി. ശക്തമായ മഴയിൽ എരുമപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. വടക്കാഞ്ചേരി കേച്ചേരി പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് എരുമപ്പെട്ടി, നെല്ലുവായ്, പഴവൂർ, തയ്യൂർ, കോട്ടപ്പുറം, കുണ്ടന്നൂർ, മുട്ടിക്കൽ, വെള്ളറക്കാട്, പാത്രമംഗലം, പുലിയന്നൂർ ഭാഗങ്ങളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ബന്ധുവീടുകളിലേക്കും സ്കൂളുകൾ, അംഗനവാടികൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ ഉൾപ്പെടെയുള്ള സുരക്ഷിത സ്ഥലങ്ങളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. വാഴാനി ഡാം തുറന്നതോടെ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ശക്തമായ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ എരുമപ്പെട്ടി, പഴവൂർ, നെല്ലുവായ്, കുണ്ടന്നൂർ, വെള്ളറക്കാട്, മനപ്പടി എന്നിവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ചു. എരുമപ്പെട്ടി, വേലൂർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തയ്യൂർ ആലുക്കൽച്ചിറ പാലത്തിന് മുകളിലൂടെയാണ് പുഴ ഒഴുകുന്നത്. പുഴ ദിശ മാറി ഒഴുകി പാലത്തിന് സമീപത്തുള്ള 5 വീടുകളിൽ വെള്ളം കയറി. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. നെല്ലുവായ് പാടശേഖരത്തിന് സമീപമുള്ള 10 വീടുകളിൽ വെള്ളം കയറി. വെള്ളക്കെട്ടിലകപ്പെട്ട കുടുംബങ്ങളെ കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും വാർഡ് മെമ്പർ MC ഐജുവിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. നെല്ലുവായ് നമ്പ്രത്തും കോട്ടപ്പുറത്തും വെള്ളത്തിലകപ്പെട്ട കുടുംബങ്ങളെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷപ്പെടുത്തിയത്. എരുമപ്പെട്ടി കിഴക്കേ തലക്കിലുള്ള വീടുകളിലേക്കും വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വെള്ളം കുത്തിയൊഴുകുന്ന അവസ്ഥയാണ്. വേലൂർ പഴവൂരിൽ 50 കുടുംബങ്ങളെയും അയ്യപ്പൻകാവിന് സമീപമുള്ള ഫ്ളാറ്റിലെ കുടുംബങ്ങളെയും വെള്ളം കയറിയതിനെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ചു. അയ്യപ്പൻകാവ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിലേക്കും ജുമാ മസ്ജിദ് മദ്രസ ഹാളിലേക്കും ബന്ധുവീടുകളിലേക്കുമാണ് മാറ്റിപ്പാർപ്പിച്ചത്. തയ്യൂർ, ലോകരത്തിക്കാവ്, പുലിയന്നൂർ മുട്ടിപ്പാലം, ഉമിക്കുന്ന് എന്നിവിടങ്ങളിലും മഴക്കെടുതികളിൽപ്പെട്ടവരെ മാറ്റിപ്പാർപ്പിച്ചു. വേലൂർ തലക്കോട്ടുകരയിൽ വീട് ഭാഗികമായി തകർന്നു. ഒടിയടെ ഭവാനിയുടെ വീടാണ് തകർന്നത്. TCV ന്യൂസ്, എരുമപ്പെട്ടി. മണലിപ്പുഴ കര കവിഞ്ഞതോടെ പാലിയേക്കര ടോളിലെ സമാന്തര പാതയായ മണലി മടവാക്കര റോഡ് അടച്ചു. മടവാക്കര കാഴ്ചക്കടവ് ഭാഗത്തെ റോഡിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്നാണ് റോഡ് അടച്ചത്.
പുഴയോരത്തുള്ള റോഡിന്റെ പല ഭാഗങ്ങളിലും വെള്ളം ഉയർന്ന നിലയിലാണ്. ദേശീയപാതയിൽ നിന്ന് സമാന്തര പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് പുതുക്കാട് പോലീസ് ബാരലുകളിൽ കയർ കെട്ടിയാണ് റോഡ് അടച്ചത്. ജില്ലയിലെ ഡാമുകളിൽ നിന്നും കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 160 സെന്റിമീറ്റർ തുറന്നു. വാടാനി ഡാമിന്റെ 4 ഷട്ടറുകൾ 70 സെന്റിമീറ്റർ വീതം തുറന്നിട്ടുണ്ട്. പൂമല ഡാമിന്റെയും പത്താഴക്കുണ്ട് ഡാമിന്റെയും ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. അസുരൻകുണ്ട് ഡാമും പെരിങ്ങൽകുത്ത് ഡാമിലും ഷട്ടറുകൾ തുറന്ന നിലയിലാണ്. തമിഴ്നാട് ഷോളയാർ ഡാം തുറന്നു. വെള്ളം കേരള ഷോളയാറിലേക്ക് ഒഴുക്കുന്നുണ്ട്. ചാലക്കുടി പുഴയുടെ കരയിലുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് 8.62 മീറ്ററായി ഉയർന്നു. അപകടനില 8.10 മീറ്ററാണ്. ചാലക്കുടി പുഴയിലെ ജലവിതാനം ഉയരുന്നത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. അതിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ ഗതാഗതം നിലച്ചു. വെള്ളാഞ്ചിറ, ചാലക്കുടി റെയിൽവേ അടിപ്പാത, അന്നനാട്, ചാത്തൻചാൽ എന്നിവിടങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടു. മഴവെള്ളം കയറി. തുടർന്ന് ചാലക്കുടിയിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി. കൂടപ്പുഴ NSS സ്കൂൾ, പരിയാരം സെന്റ് ജോർജ് സ്കൂൾ, ചാലക്കുടി ഗവൺമെന്റ് ഈസ്റ്റ് സ്കൂൾ, ചാലക്കുടി NSS ഹാൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. MLA സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അപകടാവസ്ഥ കണക്കിലെടുത്ത് ആളുകൾ പുഴ കാണാനെത്തുന്നത് ഒഴിവാക്കണമെന്ന് നഗരസഭാ ചെയർമാൻ എബി ജോർജ് ആവശ്യപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് മണലൂർ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി 50 വീടുകൾ വെള്ളക്കെട്ടിലായി. 5 വാർഡിലെ കാരയിൽ തുളസി, ചുള്ളിയിൽ ഉഷ, തീയാടി രവീന്ദ്രൻ, ചെല്ലിക്കാട്ടിൽ സുലോചന, മൂലയിൽ ഉഷ, ചീരോത്ത് നിർമ്മല, കോറാട്ട് ബാബു, കോറാട്ട് കുമാരി, തെല്ലിപ്പറമ്പിൽ ശാന്ത, കൊളാട്ട് മണിക്കണ്ഠൻ, പേളിവീട്ടിൽ രവി, കോരാട്ട് മണി, ദേവസി വള്ളൂക്കാട്ടിൽ അശോകൻ, ചന്ദ്രൻ ചാലയ്ക്കൽ ജോൺസൺ, പണിക്കവേട്ടിൽ സുബ്രൻ, ചെറിയത്ത് അത്താണിക്കൽ ജോസ്, തേവരപ്പുരയ്ക്കൽ തങ്കമണി, മാളിയക്കൽ സണ്ണി, അറയ്ക്കൽ മോഹനൻ തുടങ്ങി നിരവധി വീടുകളാണ് വെള്ളക്കെട്ടിലായത്. സെറ്റിൽമെന്റ് പ്രദേശത്ത് മാസങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച അശാസ്ത്രീയമായ കോൺക്രീറ്റ് റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്നും ആക്ഷേപമുണ്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത ചൂണ്ടലിൽ റോഡിൽ വെള്ളം കയറി. സമീപത്തെ പാടങ്ങൾ നിറഞ്ഞ സാഹചര്യത്തിലാണ് റോഡ് കവിഞ്ഞൊഴുകുന്നത്. ഇതോടെ തൃശൂർ കുന്നംകുളം റൂട്ടിലെ യാത്ര ദുഷ്കരമായി. വരന്തരപ്പള്ളി ചിമ്മിനി ഡാം റോഡിൽ ഗതാഗതം നിലച്ചു. കുട്ടോലിപ്പാടം നിറഞ്ഞ് റോഡിൽ വെള്ളം ഉയർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി. ബസ്സുകളും വലിയ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി കടന്നുപോകുന്നത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പല റോഡുകളിലും വെള്ളം കയറിയ നിലയിലാണ്. മുപ്പളിയം വാസുപുരം റോഡിൽ കുഞ്ഞക്കര പാലത്തിന് സമീപം റോഡിൽ വെള്ളം കയറിയതുമൂലം ഗതാഗതം നിലച്ചു. മുപ്പളിയം അന്തിമ്പാടം റോഡിലെ പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. കച്ചേരിക്കടവ് പാലം റോഡ്, കുട്ടോലിപ്പാടം റൊട്ടിപ്പടി റോഡ് എന്നിവിടങ്ങളിലും വെള്ളം കയറി ഗതാഗതം നിലച്ചു. കൊടുങ്ങല്ലൂരിൽ ശക്തമായ മഴയിൽ കനോലി കനാൽ കരകവിഞ്ഞു. വയലാർ പ്രദേശത്താണ് കനോലി കനാൽ കരകവിഞ്ഞത്. 1 കിലോമീറ്ററിലധികം ദൂരം പുഴയോര റോഡ് വെള്ളത്തിൽ മുങ്ങി. ശക്തമായ മഴയിൽ പുതുക്കാട് മേഖലയിൽ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി. അളകപ്പനഗർ പഞ്ചായത്തിൽ 2 വീടുകളും വരന്തരപ്പള്ളി പഞ്ചായത്തിൽ 1 വീടും തകർന്നു. അളകപ്പനഗർ, പൂക്കോട്, വെളുത്തേടത്ത് ചന്ദ്രിക, വരാക്കര, ചുക്കിരിക്കുന്ന് ചീനത്ത് അഭിലാഷ് എന്നിവരുടെ വീടുകളും വരന്തരപ്പള്ളി മാട്ടുമല പണിക്കാടൻ അയ്യപ്പൻ ഭാര്യ രാധയുടെ ഓടിട്ട വീടുമാണ് തെങ്ങ് വീണ് തകർന്നത്. ആർക്കും പരിക്കില്ല. വരന്തരപ്പള്ളി വേലുപാടത്ത് വീടുകളിൽ വെള്ളം കയറി. വരന്തരപ്പള്ളി കുട്ടോലിപ്പാടത്തും കുരിയടിപ്പാലത്തിന് സമീപത്തും റോഡിലേക്ക് വെള്ളം കയറി. ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പീച്ചി ഡാം കൂടുതൽ തുറന്നതോടെ നെന്മണിക്കര, തൃക്കൂർ പഞ്ചായത്തുകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി.
കാഞ്ഞാണി അന്തിക്കാട് റോഡിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാഞ്ഞാണി കപ്പേളയ്ക്ക് സമീപം 100 മീറ്റർ ദൂരത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. പ്രദേശത്തെ കൽവർട്ടും തോടും അടഞ്ഞത് വെള്ളക്കെട്ടിന് കാരണമായതായി പൊതുപ്രവർത്തകനായ ജനാർദ്ദനൻ മണ്ണുമൽ പറഞ്ഞു. കനത്ത മഴയിൽ ചേർപ്പ് മുത്തുള്ളിയാൽ പടിഞ്ഞാട്ടുമുറി, തോപ്പ്, എട്ടുമന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലായി. വെള്ളക്കെട്ടു പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പും സി മുകുന്ദൻ MLA സന്ദർശിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ മഴയ്ക്ക് ശമനമായതോടെ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ തുടങ്ങിയ ക്യാമ്പ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ 3 ദിവസങ്ങൾക്ക് ശേഷം മഴ കനത്തതോടെ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങി. മുത്തുള്ളിയാൽ തോപ്പ് പ്രദേശത്ത് 25 വീടുകളിൽ വെള്ളം കയറി. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, സെക്രട്ടറി മുംദാസ് അക്ബറലി, വില്ലേജ് ഓഫീസർ ശ്രീവിദ്യ രാമചന്ദ്രൻ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. 4 കുടുംബങ്ങൾ താമസം മാറ്റി. ചുവല്ലൂർപ്പടി, തൈക്കാട്, പേരകം, വാഴപ്പുള്ളി, മാണിക്കത്തുപടി, ഇരിങ്ങപ്പുറം മേഖലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ചുവല്ലൂർപ്പടി തിരുവിൽ നിരവധി കടകളിൽ വെള്ളം കയറി. മഞ്ഞിക്കരയിൽ 8 വീടുകൾക്ക് ചുറ്റും വെള്ളം ഉയർന്നു. നഗരസഭയുടെ കുട്ടികളുടെ പാർക്കിലും വെള്ളം കയറി. ചാവക്കാട് മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷം. റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായി. ചാവക്കാട് ഏനമാവ് റോഡ് വെള്ളക്കെട്ടിൽ മുങ്ങി. കടകളിലേക്ക് വെള്ളം കയറി. തെക്കഞ്ചേരി, വഞ്ചിക്കടവ്, പുന്ന, തെക്കഞ്ചേരി, തെക്കൻ പാലയൂർ, തിരുവത്ര, എടക്കഴിയൂർ, ആറാങ്കല്ല്, കറുകമാട്, വട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. എടക്കഴിയൂർ ആറാങ്കല്ലിൽ വീടുകളിലേക്ക് വെള്ളം കയറി. കനോലി കനാൽ കരകവിഞ്ഞു. അടിയന്തര സാഹചര്യം നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി ചാവക്കാട് തഹസിൽദാർ TP കിഷോർ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് കൊടകര പഞ്ചായത്തിലെ കാവിൽപ്പാടത്തെ വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി. വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മറ്റത്തൂർ കോടാലി പാടശേഖരങ്ങൾ വെള്ളത്തിനടിയിലായി. 10 ദിവസത്തിനിടയിൽ ഇത് 2ാം തവണയാണ് കോടാലി പാടശേഖരം മുങ്ങുന്നത്. മഴയിൽ വാഴത്തോട്ടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതും കർഷകരെ ആശങ്കയിലാക്കി. മൂന്നുമുറി ചേലക്കാട്ടുകര പാലത്തിന് സമീപം മാങ്കുറ്റിപ്പാടം റോഡിൽ വെള്ളം കയറി. കുന്നംകുളത്ത് വീട് ഭാഗികമായി തകർന്നു. തെക്കേപ്പുറം സ്വദേശിനി അമ്മാട്ടുവീട്ടിൽ സുജാതയുടെ വീടാണ് തകർന്നത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് വീടിന്റെ മുൻവശത്തെ റൂം തകർന്നു വീണത്. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ കൊമ്പത്തുംകടവ് ഡിവിഷൻ, പാവറട്ടി പഞ്ചായത്തിലെ 1ാം വാർഡ്, മുള്ളൂർക്കര, 11ാം വാർഡ് എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പാവറട്ടി ഗ്രാമപഞ്ചായത്ത് കാളാനി 1ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ് രേഖപ്പെടുത്തി. 1ാം വാർഡിൽ നിന്നും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ച സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. കോൺഗ്രസിലെ ഷജന സന്തോഷ്, CPM സ്വതന്ത്ര ബബിത സുരേഷ്, BJPയിലെ സരിത രാജീവ്, SDPI സ്ഥാനാർത്ഥിയായ ഷാമില ഹബീബ് എന്നിവരാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്ത പാവറട്ടി പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാണ്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 59.18% പോളിംഗ് രേഖപ്പെടുത്തി. CPI പ്രതിനിധിയായിരുന്ന ബീന സുധാകരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പുത്തഞ്ചിറ പഞ്ചായത്തിലെ 6 വാർഡുകൾ ഉൾക്കൊള്ളുന്ന ഡിവിഷനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ LDFലെ സുമിത ദിലീപ്, UDFലെ നസിയ മർസൂഖ്, NDAയിലെ ചിന്നു സതീഷ് എന്നിവരാണ് മത്സരിച്ചത്. ബുധനാഴ്ചയാണ് വോട്ടെണ്ണൽ. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാരൻ മർസൂഖ്,
സ്വകാര്യ കാറിൽ വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചതായി പരാതി. പുത്തൻചിറ തെക്കുമുറി ഹൈസ്കൂൾ ബൂത്തിലേക്ക് ചട്ടം ലംഘിച്ച് വോട്ടർമാരെ എത്തിച്ചെന്നാണ് ആരോപണം. ഇത് സംബന്ധിച്ച് LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് MM നൌഷാദ് വരണാധികാരിക്ക് പരാതി നൽകി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പുനൂർക്കളം സ്വദേശിക്ക് 4 ജീവപര്യന്തവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പുനീർക്കുളം പരൂർ സ്വദേശി ഏഴിക്കോട്ടയിൽ വീട്ടിൽ ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ഉത്തരവിൽ പ്രതി മരണം വരെ ജയിൽ ശിക്ഷ അനുഭവിക്കണമെന്ന് പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട്. പിഴയിൽ 3 ലക്ഷം രൂപ ഇരക്കി നൽകാനാണ് വിധി. വടക്കേകാട് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ കുന്നംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മറ്റൊരാൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാനും പരിമിതികളും പോരായ്മകളും പരിഹരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനും സഹായിക്കുന്ന മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചതായി മന്ത്രി VN വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദേവസ്വത്തിലെ വിവിധ നിർമ്മാണ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാനായാണ് മന്ത്രി ഗുരുവായൂരിലെത്തിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഉദ്ഘാടനം മാറ്റിവച്ചതായി മന്ത്രി അറിയിച്ചു. തുടർന്ന് ദേവസ്വം ഭരണസമിതിയും വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. 56 കോടി രൂപ ചിലവിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് ആഗസ്റ്റിൽ തറക്കല്ലിട്ട് നിർമ്മാണം തുടങ്ങും. 84,000 ചതുരശ്രടി വിസ്തൃതിയിൽ 150 കിടക്കകളോടെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൌകര്യം ഉണ്ടാകും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകും. ദേവസ്വത്തിലെ 16 ആനകളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വനംവകുപ്പുമായുള്ള കേസ് ഉടൻ തീർപ്പാക്കും. ആനത്താവളത്തിൽ ആനകൾക്കും സന്ദർശകർക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കും. ക്ഷേത്രത്തിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിക്കും. ഫയർസ്റ്റേഷന് ദേവസ്വം 2 നിലകളിലുള്ള കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോ VK വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തീർപ്പ് കൽപ്പിക്കാനുള്ള ഫയലുകളെല്ലാം പെൻഡിംഗ് എന്നുള്ളതിന് ഒരു അദാലത്ത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. തിരുവനന്തപുരത്ത് തന്നെ പ്രത്യേകമായി ഗുരുവായൂർ ദിവസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ ഒരു ഫയൽ അദാലത്ത് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പ്രമുഖരും മന്ത്രിയും ചേർന്ന് ഫയൽ അദാലത്ത് സംഘടിപ്പിച്ച കാര്യത്തിന് പരിഹാരം. 3, ഇവിടുത്തെ ഒരു ഗോശാലയുണ്ട്. ആ ഗോശാലയിലിപ്പോൾ 1,500 പശുക്കളുണ്ട്. അതിനാവശ്യമായ സൗകര്യങ്ങളും സ്ഥലങ്ങളുമെല്ലാം ഉണ്ടെങ്കിലും അവിടുന്ന് ഇപ്പോൾ ചാണകവും അതിൻ്റെ മൂത്രങ്ങളും ഒക്കെ വന്നിട്ട് സമീപവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാകും. ആ വിഷയങ്ങൾക്കടക്കം പരിഹാരം കാണാനും നമുക്ക് ആ രംഗത്ത് ബയോഗ്യാസ് പ്ലാന്റ് ഉൾപ്പെടെ ഉണ്ടാക്കി സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും എല്ലാം ഉണ്ടാക്കി ആ ഗോശാലയുടെ സുരക്ഷിതത്വവും സംരക്ഷണവും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ അത് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന രൂപത്തിൽ പ്രത്യേകമായി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതിൻ്റെ ഒരു DPR തയ്യാറാക്കി ഇപ്പോൾ സമർപ്പിക്കപ്പെട്ടു. അത് നടപ്പാക്കാൻ ഇന്ന് തീരുമാനിച്ചു. കൊടുങ്ങല്ലൂർ TKS പുരത്ത് മധ്യവയസ്കനെ കെട്ടിട വരാന്തയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. TKS പുരം സ്വദേശി പത്താഴപ്പറമ്പിൽ വീട്ടിൽ 57 വയസ്സുള്ള ഗോപാലകൃഷ്ണനാണ് മരിച്ചത്. TKS പുരത്തുള്ള വീൽ അലൈൻമെന്റ് സ്ഥാപനത്തിനു മുന്നിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. അവിവാഹിതനായ ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പരിസരത്തുള്ള കെട്ടിടത്തിലാണ് താമസിച്ചു വന്നിരുന്നത്. കുന്നംകുളം കക്കാട് സമീപത്തെ വീടിന് അപകട ഭീഷണിയായി നിന്നിരുന്ന സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കാലപ്പഴക്കം ചെന്ന വീട് കുന്നംകുളം നഗരസഭ അധികൃതർ പൊളിച്ചു മാറ്റി. സമീപവാസിയായ കരിമ്പനയ്ക്കൽ വീട്ടിൽ ശ്രീമതിയുടെ പരാതിയെ തുടർന്നാണ് നടപടി. അപകട ഭീഷണിയായ വീടിന് സമീപത്തെ വീട്ടിൽ തനിച്ച് താമസിക്കുന്ന ശ്രീമതി സമീപത്തെ വീട് ഏത് നിമിഷവും തകർന്നു വീഴുമെന്നതിനാൽ ഏറെ ഭയത്തോടെയാണ് താമസിച്ചിരുന്നത്. കുന്നംകുളം നഗരസഭയിൽ പരാതി നൽകിയതിനെ തുടർന്ന് ആൾതാമസമില്ലാത്ത അപകട ഭീഷണിയായ വീട് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് നഗരസഭ വീട്ടുടമയ്ക്ക് അറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും 3 വർഷം കഴിഞ്ഞിട്ടും വീട് പൊളിച്ചു മാറ്റാത്തതിനെ തുടർന്നാണ് നഗരസഭാ അധികൃതർ വീട് പൊളിച്ചു മാറ്റിയത്.
മറ്റത്തൂർ കുഞ്ഞാലിപ്പാറയിൽ ജനകീയ സമരത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെച്ച കരിങ്കൽ ക്വാറിയിൽ വൻതോതിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് താഴ്വരയിലെ ജനങ്ങളെ ഭീതിയിലാക്കുന്നു. കുന്നൻമുകളിലുള്ള ക്വാറിയിൽ വൻതോതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം മണ്ണിടിച്ചിലിന് കാരണമായാൽ താഴ്വാരത്ത് താമസിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളുടെ ജീവനും സ്വത്തും അപകടത്തിലാവുമെന്നാണ് പ്രദേശവാസികളുടെ ഭീതി. 2019 പുത്തുമലയിലുണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്നാണ് മറ്റത്തൂരിലെ കുഞ്ഞാലിപ്പാറ കുന്നിന് മുകളിലുള്ള കരിങ്കൽ ക്വാറിക്കും മെറ്റൽ ക്രഷറിനുമെതിരെ പ്രദേശവാസികൾ സമരം ആരംഭിച്ചത്. 3 വർഷത്തോളം നീണ്ട ക്വാറി വിരുദ്ധ ജനകീയ പ്രക്ഷോഭത്തിനും നിയമ പോരാട്ടത്തിനും ഒടുവിൽ ക്വാറിയുടെയും ക്രഷറിന്റെയും പ്രവർത്തനം നിർത്തിവെക്കാൻ നടപടിയുണ്ടായി. കുഞ്ഞാലിപ്പാറക്കുന്നിൽ ആഴത്തിൽ കരിങ്കൽ ഖനനം നടത്തിയതിനെ തുടർന്ന് രൂപപ്പെട്ട ജലാശയങ്ങൾ നികത്തി പൂർവ്വസ്ഥിതിയിലാക്കി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് കുഞ്ഞാലിപ്പാറ സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഇതിനുള്ള നടപടി ഉണ്ടായില്ല. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുരടിപ്പിലും ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയിലും സ്വജനപക്ഷപാതത്തിലും പ്രതിഷേധിച്ച് BJP മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൌൺസിലർമാർ നഗരസഭാ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം രാധാകൃഷ്ണ മേനോൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് TS സജീവൻ അധ്യക്ഷനായി. BJP മണ്ഡലം പ്രസിഡന്റ് KS വിനോദ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ KR വിദ്യാസാഗർ, LK മനോജ്, നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ON ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദൂർ മുട്ടിക്കൽ ചിറക്കിയ സമീപം വെള്ളം കയറിയ പ്രദേശങ്ങളിൽ കടങ്ങോട് പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അറിയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ, TP ലോറൻസ്, മെമ്പർമാരായ മുഹമ്മദ് കുട്ടി, ആദൂർ മൈമുന ഷബീർ, ഉദ്യോഗസ്ഥർ അജിത് തുടങ്ങിയവർ ഉണ്ടായിരുന്നു. കുന്നംകുളം കുറുക്കൻപാറയിൽ കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് കാർ ഇടിച്ചു കയറി അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഗുരുവായൂർ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് കരിങ്കൽ നിർമ്മാണശാലയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച കരിങ്കൽ ശില്പങ്ങൾ തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മഴക്കാല ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി കൊടകര പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ പോലീസ്, വില്ലേജ്, KSAB വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, RRT അംഗങ്ങൾ, രാഷ്ട്രീയ വ്യാപാരി വ്യവസായ പ്രതിനിധികൾ, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഏതു നിമിഷവും നിലം പൊത്താവുന്ന പാതി തകർന്ന വീട്ടിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കാതെയാണ് അരിമ്പൂരിലെ ഒരു കുടുംബം താമസിക്കുന്നത്. എറവ് ആറാങ്കല് അറയ്ക്കൽ ഭാഗ്യലക്ഷ്മിയും ഭർത്താവ് വേണുഗോപാലനുമാണ് പാതി തകർന്ന വീട്ടിൽ താമസിക്കുന്നത്. ഇവർ രണ്ടുപേരും മാത്രമാണ് വീട്ടിൽ താമസം. കാലവർഷം ആരംഭത്തിൽ തന്നെ ഇവരുടെ വീടിന്റെ ഒരു വശം ഇടിഞ്ഞു വീണിരുന്നു. വീടിന് മുന്നിൽ മരങ്ങൾ വീണ് ദുരിതത്തിൽ കിടന്ന കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞ് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ വീട്ടിലെത്തി ഇവരോട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടുവെങ്കിലും കുടുംബം തയ്യാറായില്ല. അപകടാവസ്ഥയിലുള്ള വീട്ടിൽ ഇവരെ താമസിപ്പിക്കാൻ സാധ്യമില്ലാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച വില്ലേജ് അധികൃതരെത്തി അടിയന്തര നടപടി കൈക്കൊള്ളുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, വാർഡംഗങ്ങളായ സുനിത ബാബു, CP പോൾ, കെ രാഗേഷ്, ശോഭ ഷാജി തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. കോലഴി പൂവണി വട്ടമ്പലത്തിന് സമീപം കനാൽ നിറഞ്ഞ് വെള്ളം റോഡിലേക്ക് ഒഴുകി. അപകടം നിറഞ്ഞ ഈ സ്ഥലം കോലഴി ആം ആദ്മി പ്രവർത്തകർ കയർ കെട്ടി അടച്ചു. ആം ആദ്മി പാർട്ടി അംഗങ്ങളായ സാബു ചുള്ളിയിൽ, ബിബിൻ മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി കുമ്പുള്ളി കനാലിനോട് ചേർന്നുള്ള റോഡിന്റെ അരികുവശം ഇടിയുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. മുല്ലശ്ശേരി പഞ്ചായത്ത് 10-ാം വാർഡിൽ കുമ്പുള്ളി പാലത്തിന്റെ തെക്ക് ഭാഗത്തുകൂടെ പുല്ലൂർ ഭാഗത്തേക്കുള്ള കനാൽ ബണ്ട് റോഡിന്റെ അരികുവശമാണ് കനാലിലേക്ക് ഇടിഞ്ഞു വീണത്.
മണ്ണിടിഞ്ഞതോടെ സമീപത്തെ വലിയ പൂമരവും മറിഞ്ഞു വീണു. മുലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവിയുടെ നേതൃത്വത്തിൽ മരത്തിന്റെ വലിയ ശിഖരങ്ങൾ മുറിച്ചുമാറ്റി. അപകടാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 6,320 രൂപ, പവന് 50,560 രൂപ, വെള്ളി ഗ്രാമിന് 88 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,169 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ കനത്ത മഴയിൽ പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി. 73 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അടിയന്തര സാഹചര്യം നേരിടാൻ വടക്കാഞ്ചേരിയിൽ NDRF സംഘത്തെ നിയോഗിച്ചു. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച അവധി. കാലടി ഗാന്ധിനഗറിന് സമീപം കാർ കനാലിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. പുത്തൂർ കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട യുവാവിനെ കാണാതായി. തമിഴ്നാട് വാൽപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് 2 പേർ മരിച്ചു. കനത്ത മഴയിൽ വടക്കാഞ്ചേരി ചേലക്കര നഗരങ്ങൾ ഒറ്റപ്പെട്ടു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ ട്രാക്കുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മണലിപ്പുഴ കരകവിഞ്ഞു. ജില്ലയിൽ 3 വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടന്നു. വെള്ളാങ്ങല്ലൂർ, കൊമ്പത്തുംകടവ്, പാവറട്ടി, മുള്ളൂർക്കര എന്നിവിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 4 ജീവപര്യന്തവും 4,00,000 രൂപ പിഴയും ശിക്ഷ. പുന്നൂർക്കുളം പരൂർ സ്വദേശി ജമാലുദ്ദീനെയാണ് കുന്നംകുളം അതിവേഗ പ്രത്യേക പോക്സോ കോടതി ശിക്ഷിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം സുഗമമാക്കാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ആനകളെ നടയിരുത്തുന്നതിന് അനുമതി നൽകുമെന്നും മന്ത്രി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.